കമ്മ്യൂണിസ്റ്റ് ഉന്മൂലനം ത്രിപുര മോഡൽ കേരളത്തിലും ബി ജെ പി നടപ്പാക്കുന്നത് കാണാൻ രാജ്യം തന്നെ ഉറ്റുനോക്കിയ തിരഞ്ഞെടുപ്പായിരുന്നു കേരളത്തിലേത്. എന്നാൽ ഫലം ഞെട്ടിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പരാജയം വളരെ ഗൗരവത്തോടെ എടുത്തിരിക്കുകയാണ് ദേശീയ നേതൃത്വം. വോട്ട് വർധനം മാത്രമല്ല സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കലാണ് പ്രധാനമെന്ന കർശന നിർദ്ദേശം നൽകിയിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്. ഉണ്ടായിരുന്ന സീറ്റ് പോകുകയും വോട്ടുകളുടെ എണ്ണം പാടെ താഴോട്ട് പോകുകയും ചെയ്തു. കനത്ത തിരിച്ചടിയാണ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. സംസ്ഥാന പ്രസിഡന്റും കേന്ദ്രമന്ത്രി വി മുരളീധരനും നേരിട്ട് തന്നെ ദേശീയ നേതൃത്വത്തോട് മറുപടി പറയേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ പാലക്കാട്, നേമം, കഴക്കൂട്ടം, തൃശൂർ, മഞ്ചേശ്വരം മണ്ഡലങ്ങൾ ജയിക്കാമായിരുന്നുവെന്ന വിലയിരുത്തലാണ് നേതൃത്വത്തിന്. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയും കർണാടക ഉപമുഖ്യമന്ത്രി ഡോക്ടർ സി എൻ അശ്വന്ത് നാരായണനും ഈ നിലയ്ക്കുള്ള റിപ്പോർട്ടാണ് ദേശീയ നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. കാസർഗോഡ്, വട്ടിയൂർക്കാവ്, മലമ്പുഴ മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷയുണ്ടായിരുന്നതായി ഇവർ പറയുന്നു. വോട്ട് എതിർചേരിയിലേക്ക് മറിച്ചതായി എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ആരോപണം കേൾക്കേണ്ട സ്ഥിതിയിലാണിപ്പോൾ ബി ജെ പി. കേരളത്തിലെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ഏറെ പ്രാധാന്യത്തോടെ കണ്ടിരുന്നു. അതിനായി സർവ്വസന്നാഹങ്ങളും ഒരുക്കുകയും ചെയ്തു. നേരിട്ട് തന്നെ ഇവരെല്ലാം പ്രചരണത്തിനുമെത്തി. സംസ്ഥാനത്തെ പാർട്ടി ചുമതലയുള്ള പ്രഭാരിമാർക്കു പുറമെ തിരഞ്ഞെടുപ്പിന് മാത്രമായി ചുമതലക്കാരെ നിയോഗിച്ചു. മേഖല തിരിച്ച് പാർട്ടി ദേശീയ സെക്രട്ടറിമാർ കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം ഏകോപിപ്പിച്ചു. എന്നിട്ടും ഒരു സീറ്റ് പോലും നേടാനാകാതെ പോയത് ദേശീയ നേതൃത്വത്തെ നടുക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും വോട്ട് ചോർച്ച സംഭവിച്ചതോടെ ബി ജെ പിയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും തുടക്കമായി. പി കെ കൃഷ്ണദാസ് പക്ഷവും വി മുരളീധരൻ പക്ഷവും അണിയറയിൽ കച്ചമുറുക്കുകയാണ്. കെ സുരേന്ദ്രനെ മുന്നിൽ നിർത്തി മുരളീധരൻ കളിച്ച ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് അനുകൂല സാഹചര്യത്തിനും സംസ്ഥാനത്ത് പാർട്ടിയുടെ പ്രകടനം മോശമാക്കിയതെന്നുമാണ് മറ്റൊരു പക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. കഴക്കൂട്ടത്തെ വിജയം പ്രതീക്ഷിച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റും മുതിർന്ന നേതാവുമായ ശോഭാ സുരേന്ദ്രൻ പരാജയം വി മുരളീധരൻ നേരിട്ട് നിയന്ത്രിച്ച ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ പരിണിത ഫലമാണെന്ന ആരോപണം ശക്തമാണ്. അങ്ങനെയെങ്കിൽ കോന്നിയിലും മഞ്ചേശ്വരത്തും കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത് കൃഷ്ണദാസ് പക്ഷത്തിന്റെ എതിർപ്രവർത്തനം മൂലമാണോ എന്നാണ് മറുപക്ഷത്തിന്റെ ചോദ്യം. എന്തായാലും ചോദ്യങ്ങളും പരാതികളും പാർട്ടി ഘടകങ്ങളിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റും കൊഴുക്കുകയാണ്. വോട്ട് ചോർച്ച അടക്കമുള്ള കാര്യങ്ങൾക്ക് ഏതായാലും സംസ്ഥാന നേതൃത്വം മറുപടി പറയണമെന്നതാണ് സ്ഥിതി. അതേസമയം പാർട്ടിക്ക് ജനകീയ പിന്തുണ ലഭ്യമാക്കുന്നതിൽ ആർ എസ് എസിന്റെ തീവ്ര നിലപാടുകൾ തടസ്സമാകുന്നുവെന്ന പരാതി സംസ്ഥാനത്തെ നേതാക്കളിലും പ്രവർത്തകരിലും ഭൂരിഭാഗത്തിനുമുണ്ട്. പാർട്ടിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പലപ്പോഴും ജനവികാരങ്ങൾ അറിയാതെയാണെന്നാണ് ആരോപണം. ഇത് നിലവിൽ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പാർട്ടി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സജീവമായി ചർച്ച ചെയ്യുകയാണ്. സംസ്ഥാനത്ത് പലയിടത്തും സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതുവരെ ആർ എസ് എസ് ഇടപെട്ടാണെന്നാണ് ആരോപണം. ജനവികാരവും രാഷ്ട്രീയ പരിസ്ഥിതികളും മറ്റും പരിഗണിക്കാതെയുള്ള ഇത്തരം ഇടപെടലുകൾ പൊതുജന പിന്തുണ പാർട്ടിക്ക് അനുകൂലമാകുന്നതിന് തടസ്സമാകുന്നുവെന്നാണ് ആരോപണം. മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് ചുമതലയിൽ പോലും യാതൊരു രാഷ്ട്രീയ പ്രവർത്തനമോ പരിചയമോ ഇല്ലാത്തവരാണെന്നും ഇത് പ്രവർത്തകരിലും രാഷ്ട്രീയത്തിൽ വളരെ കാലമായി പ്രവർത്തിക്കുന്ന നേതാക്കളിലും നിരാശയുണ്ടാക്കിയെന്നും പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.